തൊടുപുഴ KSRTC ഡിപ്പോയുടെ ചോർച്ചയടയ്ക്കൽ ആരംഭിച്ചു. എല്ലാവിധ അറ്റകുറ്റപ്പണികൾക്കുമായി 40 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഡിസൈനിലെ പാളിച്ച മൂലം ഭിത്തികൾക്കിടയിലൂടെ മഴവെള്ളം ഒഴുകിയിറങ്ങുന്നത് കെട്ടിടത്തിനാകെ ബലക്ഷയം വരുത്തുന്നതിന് കാരണമായിരുന്നു. തൊടുപുഴ KSRTC ഡിപ്പോയുടെ ചോർച്ചയടയ്ക്കുന്നതിനുള്ള പ്രാഥമിക ജോലികൾ ആരംഭിച്ചു. 40 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഡിപ്പോ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നിരവധി അപാകതകളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പല ബ്ലോക്കുകളും കൂട്ടിച്ചേർത്തുള്ള നിർമ്മാണം നടന്നപ്പോൾ ഭിത്തികൾക്കിടയിലൂടെ മഴവെള്ളം ചോർന്നിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. മുകൾ നിരകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിനും ഭിത്തികൾക്കും വാർക്കയ്ക്കും ബലക്ഷയം വരുന്നതിനും ചോർച്ച കാരണമായി. ഇതേ തുടർന്ന് മൊത്തം അറ്റകുറ്റപ്പണികൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത്. വലിയ ലക്ഷ്യങ്ങളോടെ പണിത ഡിപ്പോയ്ക്ക് ഡിസൈനിൽ നിരവധി തകരാറുകളാണ് ഉണ്ടായത്. ഇതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ പുഴയിൽ നിന്ന് വെള്ളം കയറുന്ന സ്ഥിതിയുമുണ്ട്. വെള്ളപ്പൊക്ക കാലത്ത് ഗ്രൗണ്ട് ഫ്ലോർ നിറഞ്ഞൊഴുകുന്നത് പതിവാണ്. കോടികൾ മുടക്കി നടത്തിയ നിർമ്മാണത്തിൽ ഇത്തരം ഡിസൈൻ വീഴ്ചകളും പ്രകടമാണ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.